ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത് ടച്ച് കംപ്ലൈൻ്റ് ആയ ഫോണുകളിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ ഡേറ്റാസ് കോപ്പി ചെയ്യുന്നതെന്ന്. പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഫോൺ മഴ നനഞ്ഞ് അല്ലെങ്കിൽ തറയി വീണൊക്കെ ടച്ച് കംപ്ലൈൻ്റ് ആണ്, വർക്ക് ചെയ്യുന്നില്ല, ഫോൺ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല, ഒരുപാട് പേഴ്സണൽ ഡേറ്റാസ് ഉണ്ട്, അത് നമ്മൾ കടയിൽ കൊടുക്കുമ്പോൾ അവർ അതൊക്കെ മിസ്യൂസ് ചെയ്യാമെന്നുള്ള പേടിയുണ്ട്. അപ്പോൾ എങ്ങനെയാണ്, അപ്പോൾ അത്തരം ഫോണുകളാണെങ്കിൽ നമുക്ക് ഈ രീതിയിൽ അതിൻ്റെ ഡേറ്റാസ് കോപ്പി ചെയ്യാൻ പറ്റും. നമ്മുടെ വീട്ടിൽ വയേർഡ് ഇതേപോലുള്ള വയേർഡ് മൗസോ അല്ലെങ്കിൽ വയർലെസ് മൗസോ ഉണ്ടെങ്കിൽ നമുക്ക് നിഷ്പ്രയാസം നമ്മുടെ ഡേറ്റാസ് കോപ്പി ചെയ്യാൻ പറ്റും. അത് ഇതേപോലെ നമ്മുടെ ഫോണിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് കമ്പ്യൂട്ടറിലെ പോലെ തന്നെ മൗസ് ഉപയോഗിച്ച് മൗസ് പോയിൻ്റർ ഉപയോഗിച്ചിട്ട് ഡേറ്റാസ് കോപ്പി ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിന് നമുക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ ഒന്നാമത്തത് മൗസ് വേണം, അത് വയേർഡായാലും അല്ലെ വയർലെസ് ആയാലും ഒരു മൗസ് വേണം. പിന്നെ ഒരു USB ടൈപ്പ് സി സപ്പോർട്ട് ചെയ്യുന്ന ഫോണാണെങ്കിൽ ടൈപ്പ് സി USBയും, അത് നോർമൽ ഫോണുകളാണെങ്കിൽ നോർമൽ USBയും വേണം. ആ USB നമ്മൾ ഫോണിൽ കുത്തിയിട്ട് ഇതേപോലെ മൗസിൻ്റെ കേബിൾ അതിൻ്റെ USB കേബിൾ എടുത്ത് ആ USBക്കകത്തേക്ക് കുത്തുക. ഇനി വയേർഡ് ആണെങ്കിലാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. ഇനി വയർലെസ് ആണെങ്കിൽ ആ വയർലെസ് മൗസിൻ്റെ അഡാപ്റ്റർ എടുത്തിട്ട് USBക്കകത്തായിട്ട് കുത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ മൗസ് ഉപയോഗിച്ചിട്ട് നമ്മൾ കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്ന പോലെ തന്നെ നമുക്ക് ഫോൺ പ്രവർത്തിപ്പിക്കാൻ പറ്റും. അപ്പോൾ ടച്ച് വർക്ക് ചെയ്യാത്ത ഫോണുകളിൽ നമ്മളിങ്ങനെ മൗസ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതേപോലെ സിസ്റ്റത്തിലെ പോലെ ഉപയോഗിക്കാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മളത് കണക്ട് ചെയ്യുന്നത്, കേട്ടോ. ഇതാണ് OTG കണക്ടർ അല്ലെങ്കിൽ USB കണക്ടർ എന്നൊക്കെ പറയുന്ന സാധനം, ഉണ്ടോ, ഇതാണ് സാധനം. അപ്പോൾ ഇത് ടൈപ്പ് സി ആണെങ്കിൽ ടൈപ്പ് സിയും നോർമലാണെങ്കിൽ നോർമലും വാങ്ങുക. ശേഷം നമ്മുടെ മൗസിൻ്റെ കേബിൾ ഉണ്ടല്ലോ, അതിൻ്റെ USB കേബിൾ ഇതിലേക്ക് കണക്ട് ചെയ്യുക. ഇത് ഫോണിലേക്ക് കുത്തിയിട്ട് ഇതിലേക്ക് നമ്മുടെ വയേർഡ് മൗസ് ആണെങ്കിൽ വയേർഡ് മൗസിൻ്റെ കേബിൾ ഇതേപോലെ ഇതിൻ്റെ ഉള്ളിലേക്ക് കുത്തുക. കുത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഫോണിൻ്റെ അകത്ത് മൗസ് വർക്ക് ചെയ്യുന്നതായിരിക്കും. ഇനി വയർലെസ് മൗസ് ആണെങ്കിൽ അതിൻ്റെ ഒരു അഡാപ്റ്റർ, ഒരു റിസീവർ ഉണ്ട്, അത് ഇതേപോലെ ഈ USB കേബിൾ കുത്തുന്നവിടെ ആ റിസീവർ എടുത്ത് കുത്തുക, എന്നിട്ട് നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാവുന്നതാണ്, ഉണ്ടോ. ഇപ്പോൾ നമ്മൾ കേബിൾ കറക്റ്റായിട്ട് എൻ്റെ അകത്തേക്ക് കണക്ട് ചെയ്തിട്ട് നമുക്ക് സാധാരണ നമ്മൾ ലാപ്പിലൊക്കെ മൗസ് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന പോലെ നമുക്ക് ഫോണിൻ്റെ അകത്ത് ഉപയോഗിക്കാൻ പറ്റും, കണ്ടോ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം അതിൻ്റെ മൗസ് പോയിൻ്ററൊക്കെ ഇവിടെ കാണാൻ നിങ്ങൾക്ക് കഴിയും. മൗസ് പോയിൻ്റർ വെച്ച് നമുക്ക് അതിൻ്റെ അകത്തൊരു സ്ക്രോളിംഗ് വീലുണ്ട്, ആ വീൽ ഉപയോഗിച്ച് നമ്മൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ മേലോട്ടും താഴോട്ടും ഡിസ്പ്ലേ പോകുന്ന കാണാം, കണ്ടോ. ഇവിടെ ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ മൗസ് പോയിൻ്റർ ഉപയോഗിച്ച് പല കാര്യങ്ങൾ ക്ലിക്ക് ചെയ്ത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഡിസ്പ്ലേയോ ടച്ചോ കംപ്ലൈൻ്റ് ആയ ഫോണുകളിൽ നിന്ന് നിങ്ങൾ ശരിയാക്കാൻ കൊടുക്കുന്നതിന് മുമ്പ് ഡേറ്റാസ് കോപ്പി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ മൗസ് പോയിൻ്റർ ഉപയോഗിച്ചിട്ട് അല്ലെ മൗസ് ഉപയോഗിച്ചിട്ട് നമുക്ക് കോപ്പി ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ ടച്ച് കംപ്ലൈൻ്റ് ആയ ഫോൺ കൊടുക്കുന്നതിന് മുമ്പ് ഇതേപോലെ മൗസ് ഉപയോഗിച്ചിട്ട് ഡേറ്റ കോപ്പി ചെയ്ത് നിങ്ങളുടെ സിസ്റ്റത്തിലേക്കോ പെൻഡ്രൈവിലേക്കോ ഒക്കെ മാറ്റിയിട്ട് നിങ്ങൾ കൊടുക്കുക. അപ്പോൾ സുരക്ഷിതമായിരിക്കും. അപ്പോൾ ഇത് പല ആൾക്കാർക്കും അറിയത്തില്ല, ഫോണിൽ നമ്മുടെ മൗസ് കണക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയത്തില്ല പലർക്കും. അറിയാത്തവർക്ക് വേണ്ടിയാണ് വീഡിയോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.